الله أكبر الله أكبر الله أكبر لا إله إلا الله. السلام عليكم ورحمة الله. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ആദർശ പിതാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും കുടുംബത്തിൻ്റെയും ജ്വലിക്കുന്ന ഓർമ്മകളെ ഓർത്തെടുത്തുകൊണ്ട് ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന സന്തോഷകരമായ ഒരു സുദിനത്തിലാണ് നമ്മൾ നിന്നത്. എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദാശംസ. എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്കേറെ പ്രിയങ്കരനാകുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീലുള്ളാഹി തിരഞ്ഞെടുത്ത പ്രവാചകൻ, ആദർശ പിതാവായി പരിചയപ്പെടുത്തിയ പ്രവാചകൻ, ലോകത്തുള്ള വിശ്വാസികൾക്ക് മുഴുവൻ മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാതൃക ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇബ്രാഹിം നബിക്ക് ഈ മഹത്വങ്ങളെല്ലാം കിട്ടിയത്? എന്താണ് അതിന്റെ കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളെ മുഴുവൻ തന്റെ ജീവിതം കൊണ്ട് വിജയിച്ചെടുത്ത ആദർശബോധത്തിന്റെ അടിത്തറയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതം മുഴുവൻ നമുക്ക് കാണാൻ കഴിയുന്നത്. തന്റെ പിതാവിനോട്, പ്രതികൂലമായി നിന്ന രാജ്യത്തിന്റെ സാഹചര്യങ്ങളോട് വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നേരിടുകയും പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കുകയും ചെയ്തത്. അദ്ദേഹത്തിന് അതിനെ പ്രേരിപ്പിച്ച ഘടകം, ഇബ്രാഹിം നബിയെ എന്തുകൊണ്ടാണ് അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചത്? അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷ നിങ്ങളെ പിടികൂടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുവെന്നാണ് അതിന് കാരണമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തിന്റെ മുന്നിൽ വിശദീകരിക്കുന്നത്. പ്രബോധകന്മാരായ ഒരു സമൂഹത്തിന് ഇബ്രാഹിം നബിയുടെ ജീവിതം വലിയ പാഠമാണ്. ഇബ്രാഹിം നബിക്കുണ്ടായ പരീക്ഷണങ്ങളിൽ ഏറ്റവും തീക്ഷ്ണമായത് തന്റെ ഭാര്യയെയും മകനെയും കൈബാലയത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി ആക്കി തിരിച്ചു വരാൻ അള്ളാഹു കൽപ്പിക്കുന്നതാണ്. അവിടെ ഇബ്രാഹിം നബി നേരിടുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. ആരെയാണ് ഏൽപ്പിക്കുന്നത്? ഹാജറാ ബീവിയുടെ ചോദ്യമാണ്. ഈ മരങ്ങളില്ലാത്ത, വെള്ളമില്ലാത്ത, വെളിച്ചമില്ലാത്ത മരുഭൂമിയിൽ ആരെ ഏൽപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത്? അതിന് ഇബ്രാഹിം നബി ആലോചിക്കുക പോലും ചെയ്യാതെ നൽകുന്ന മറുപടി, പടച്ചോനെ ഏൽപ്പിച്ചിട്ടാണ്, അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ടാണ്. അള്ളാഹുവിനെയാണോ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. നിസ്സാര പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ജീവിതം തകർന്നു പോകുന്ന മനുഷ്യർക്ക് ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ വലിയ പാഠമാണ്. ഈ ആദർശബോധമാണ് ബലിപെരുന്നാൾ നമുക്ക് നൽകുന്ന സന്ദേശം. ഈ ആദർശ ബോധം ജീവിതത്തിൽ കാത്തുസൂക്ഷിച്ച് പ്രതിസന്ധികളെ അവഗണിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ കരുത്തുമായി മുന്നോട്ടു പോകാൻ വിശ്വാസികൾക്ക് സാധിക്കണം. ഈദ് എന്ന് പറയുന്നത് സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സുദിനമാണ്. സ്നേഹബന്ധങ്ങളെ പുതുക്കുകയും രോഗികളെ സന്ദർശിക്കുകയും എല്ലാവരോടും കരുണ കാണിക്കുകയും മനുഷ്യരോടും ജീവജാലങ്ങളോടും കാരുണ്യമുള്ളവരായി മാറുകയും ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചതുപോലെ നിർഭയത്വമുള്ള ഒരു നാടിന്റെ സൃഷ്ടിപ്പിന് വേണ്ടി പണിയെടുക്കുകയും ചെയ്ത് നാം ഈ ഈദ് സുദിനത്തെ മനോഹരമാക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.